സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, അപ്പം നമ്മുടെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ 160 വീടുകളുടെ ഒരു സമർപ്പണം ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ചടങ്ങ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. ഇതിൻ്റെ മുന്നേ ഒരു 430 വീടുകളോളം ആളുകൾക്ക് കൊടുത്തു. ഇപ്പോൾ 590 വീടുകളായി മൊത്തം ഈ ഒരു 160 അടക്കം. ഏതായാലും വീടില്ലാത്തവർക്ക് വീട് എന്നൊരു പദ്ധതി വളരെ ഗംഭീരമായി നടക്കുന്നു. അപ്പോൾ അതിൽ ഇതിൻ്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ, വൈസ് പ്രസിഡന്റ് മടത്തിലെത്തി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീനാജിൽ, ഷീബ പള്ളിക്കുത്ത്, ടി കെ ഉമ്മർ, മെമ്പർമാരായ നുഹുമാൻ കണ്ണത്ത്, തരിശിലെ നാണി, നമ്മുടെ കുഞ്ഞാണി മെമ്പർ, അതുപോലെ തന്നെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജെയിംസ് മാസ്റ്റർ, അതുപോലെ തന്നെ ഹസീന മെമ്പർ, അറമുകേട്ടൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് മെമ്പർമാരും അതുപോലെ തന്നെ ആളുകളൊക്കെ പങ്കെടുത്താണ് ഇതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഒരു 8-10 മിനിറ്റോളമുള്ള ഒരു വീഡിയോ ലെങ്താണ്. നമുക്ക് ആ ഒരു ചടങ്ങൊന്ന് കണ്ടുനോക്കാം. അതിന്റെ വിശദമായ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനും അതിൽ ബാക്കിയുള്ള കുറച്ച് പേരെ എഗ്രിമെന്റ് ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളോട്, അതിന്റെ വിശദാംശങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് കൂടിയിരിക്കുന്നത്. ആളുകളാണ് നമ്മുടെ ലൈഫ് പദ്ധതിയിൽ ആളുകളാണ് നമ്മുടെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ലിസ്റ്റിൽ ഔദ്യോഗികമായി അവസാനം അംഗീകരിച്ച ലിസ്റ്റിൽ ഉൾപ്പെട്ടവരായിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മുടെ ലിസ്റ്റിൽ കുറച്ച് പേർ ഉണ്ടായിരുന്നു മുമ്പ്, 20 മുമ്പ്. അങ്ങനെ 153 പേരെ ആദ്യവും കഴിഞ്ഞ 2021-22 വർഷത്തില് നമ്മൾ 300 പേരെയും, ഇപ്പോ നമ്മൾ നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട 160 പേരെയും ആണ് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 300 പേരിൽ നിന്ന് 246 പേരും അവരുടെ പ്രവർത്തികൾ പൂർത്തീകരിച്ച് അവസാനഘട്ട ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുകയാണ്. അതിന് നേരത്തെ വർഷം നമുക്കറിയാം, കരുവാരക്കുണ്ട് ബസ് സ്റ്റാൻഡിൽ വെച്ച് വലിയ ഒരു പരിപാടി നടന്ന് 153 പേർക്ക് വീടിന്റെ താക്കോൽദാന ചടങ്ങും നമ്മൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം നിർവഹിച്ചു. ഇപ്പോ നമ്മുടെ ലിസ്റ്റിൽ ഇനി 160 കഴിഞ്ഞാൽ ബാക്കി 100 ആളുകളാണ് പിന്നീട് ബാക്കി ഉണ്ടാവുക, 200 താഴെ. അവരെ കൂടി നമുക്ക് അടുത്ത വർഷത്തിൽ തന്നെ ഒരുപക്ഷെ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ അവരെ കൂടി വിളിച്ച് നമ്മുടെ കരുവാരക്കുണ്ടിലെ മുഴുവൻ വീടില്ലാത്ത ആളുകളുടെയും സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏറ്റവും വലിയ പരിഗണന നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി വീടെടുക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഏറ്റവും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട്. സന്തോഷം കാണുമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങളും ഓടി വന്നത്, പക്ഷെ ആരുടെ മുഖത്തൊരു സന്തോഷമില്ല. എല്ലാരും ആശങ്കയിലാണ്, ഇത് നടക്കുമോ എന്നുള്ളൊരു ആശങ്കയാണ് നിങ്ങളുടെ മുഖത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ യാതൊരുവിധ ആശങ്കയും വേണ്ട. കരുവാരക്കുണ്ട് ഭരണസമിതി ഏറ്റെടുത്തിരിക്കുന്നതാണ് ഈ ദൗത്യം, ലൈഫ് ഭവന പദ്ധതി ദൗത്യം. നമ്മുടെ ഗവൺമെന്റിന്റെ 4 മിഷനുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മിഷനാണ് ലൈഫ് ഭവന പദ്ധതി. അതില് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായിട്ടും അതിനോട് യോജിച്ച് എഗ്രിമെന്റ് വെക്കുന്ന, ഇന്ന് 160 പേര് എഗ്രിമെന്റ് വെക്കും, 2 കഴിഞ്ഞ് ബാക്കിയുള്ളവരുടെ 100 പേരുടെ കാണുള്ളൂ എഗ്രിമെന്റ് വെച്ച്. ഈ ഭരണസമിതി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ലൈഫിൽ എഗ്രിമെന്റ് വെക്കുന്ന എല്ലാവർക്കും വീട് പൂർണ്ണമായി പണി പൂർത്തിയാക്കി താക്കോൽദാനം നടത്തിയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ് ഭരണസമിതിക്ക് വേണ്ടി ഉറപ്പ്. അതുകൊണ്ട് യാതൊരുവിധ ആശങ്കയും വേണ്ട, വളരെ സന്തോഷത്തോടുകൂടി മുഖത്തെ ഉക്കൊക്കെ ഒന്ന് മാറ്റിട്ട് പുഞ്ചിരിയോടുകൂടി ഇരിക്കുക. എല്ലാവരും നമ്മുടെ സ്വപ്ന പദ്ധതിയാണ്, നമ്മുടെ സ്വപ്നമാണ് കയറി കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട്. ആ ഒരു വീടില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, അല്ലെ? അപ്പോ നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് എത്തുകയാണ്, അതിന്റെ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് വേണം. ബഹുമാനപ്പെട്ട ശരവാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ ലൈഫ് പെയ്ഡിന് 420 സ്ക്വയർ മീറ്റർ ആണ് വിസ്തീർണം, അതാണ് അവർ തരുന്ന അളവ്. ആ അളവിനുള്ള സാമ്പത്തികമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൽ കൂടുതൽ അളവ് നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ എത്ര വേണേലും എടുക്കാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ ഭരണസമിതി തീരുമാനിച്ചത് 600 വരെ പോകാം, ഒരു മുറിയുടെ കൂടുതൽ എടുക്കണമെന്ന് ആർക്കല്ലോ, പക്ഷെ അതിന്റെ സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. മനസ്സിലായോ? പകുതിക്ക് വെച്ച് പണി നിർത്തിവെച്ച് കഴിഞ്ഞാൽ
അതിന്റെ പിരീഡ് ആകുമ്പോൾ ഇത് തീർന്നല്ലെങ്കിൽ നമ്മൾക്കും നിങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾക്ക് കിട്ടുന്ന സാമ്പത്തികം ഉപയോഗിച്ച് നല്ല ഒരു രീതിയിലുള്ള ആ നിർദ്ദിഷ്ട രീതിയിലുള്ള ഈ വീട് റിപ്പയറിങ്ങും അതുപോലെ തന്നെ മറ്റുള്ള തിരക്കുകൾക്കിടയിൽ എല്ലാരെയും കൂടി ഒന്നിച്ചു വിളിച്ചു കഴിഞ്ഞാൽ അത് പ്രയാസമാവും. എല്ലാ ആളുകളെ നമുക്ക് പകുതി 150 ആളെ 160 ആളെ നിന്നും ബാക്കി അടുത്ത ദിവസം വിളിക്കാമെന്നുള്ള ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പകുതി ആളുകളെ വിളിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത മാസം തന്നെ നമുക്ക് ബാക്കി ആളുകളെയും വിളിക്കാൻ സാധിക്കും, അതിന്റെ ഫണ്ടും നമുക്ക് കണ്ടെത്താൻ സാധിക്കും തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വാസം. ഒരു മനുഷ്യന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് അവര് കയറിക്കിടക്കാൻ പിന്നെ ചോരാത്ത നല്ല വൃത്തിയുള്ള അല്ലെങ്കിൽ വീടാണ് എല്ലാവരെയും സ്വപ്നം. അതൊക്കെ തന്നെയാണ് ഞങ്ങളും ആരും വെള്ളിക്കരണ്ടിയോഴി ജനിച്ച ആളുകളല്ല നമ്മള്. പിന്നെ ഈ പഞ്ചായത്തിനെ എന്നെ കുറിച്ച് എല്ലാവർക്കും ഞങ്ങൾക്ക് ഞങ്ങളെ കുറിച്ചൊക്കെ അറിയാം. ഒക്കെ തായക്കടയിൽ നിന്ന് വന്ന് പല പിന്നെ സ്ഥലങ്ങളിലൊക്കെ പോയി അത്യാവശ്യമൊക്കെ സമ്പാദിച്ചു വന്ന ആളുകളും ഇപ്പോഴും പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ തന്നെയാണ് നമ്മൾ. ഇതൊക്കെ കുട്ടിക്കാലത്ത് കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതാണ്, വൈക്കോൽപ്പേരിലാണെങ്കിൽ ഞാൻ ജീവിച്ചിരുന്ന കുറച്ചറിയുന്ന ആൾക്കാർ പുറം കൂടത്തിലുണ്ടാവും. ഈ പിന്നെ വർഷക്കാലം വന്നു കഴിഞ്ഞാല് പിന്നെ ഈ വളപ്പൊഴി ഉണ്ടാവും വെളുത്തിലൊക്കെ അറിയില്ല. പഴയ കാലത്തൊക്കെ അങ്ങനെ കടന്നുറങ്ങി കഴിഞ്ഞാൽ അത് മെത്തേക്ക് ചാടുന്ന അവസ്ഥ വരണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ നമുക്ക് ഇപ്പൊ മാറ്റം വന്ന് വലിയ ഒരു മാറ്റം തന്നെയാണ് നമ്മളെ ഇവിടെ നാട്ടിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് ചോരാത്ത ഒരു വാർപ്പിന്റെ പെര എന്ന് പറഞ്ഞ ആ സ്വപ്നം തോണിയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതിനൊക്കെ കൂടെ എത്തിച്ചേർന്നിട്ടില്ല. പല മേഖലകൾ എടുത്ത് പരിശോധിക്കുമ്പോഴും കേരളം നമ്പർ 1 ആണ്. ടീച്ചർമാരെ സൂചിപ്പിച്ചു, ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ കേരളം ഇന്ന് ലോകം തന്നെ ശ്രദ്ധിക്കുന്ന സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. പണ്ടത്തെ കാര്യം ഇവിടെ ഇരിക്കുന്ന കുറെ പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയാം. 1950കളിലൊക്കെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ 10-70 വയസ്സുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ടാകും, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടെങ്കിലും അറിയാം. സ്വന്തമായി ഒരു പിടി മണ്ണില്ലാത്ത, അതുകൊണ്ട് തന്നെ സ്വന്തമായി വീട് വെക്കാൻ കഴിയാത്ത ഒരു തലമുറയായിരുന്നു നമ്മുടെ മുമ്പുണ്ടായിരുന്നത്. ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതോടുകൂടി നമുക്കൊക്കെ കുറച്ചാണെങ്കിലും 5 സെന്റാണെങ്കിലും 10 സെന്റായാലും ഒരു പിടി മണ്ണിന് നമ്മൾ അവകാശികളായി മാറി. അപ്പോഴും അങ്ങനെയുള്ള ആളുകൾ ഇല്ലാത്തൊരു സാഹചര്യം ഇപ്പോഴും വന്നപ്പോഴും അവർക്ക് ഒരു പിടി മണ്ണും ഒരു വീടും കൊടുക്കുക എന്ന കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പരിപാടിയായ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഏതാണ്ട് 400,000-ൽ പരം വീടുകൾ, 400,000 ഒന്നും രണ്ടും അല്ല 400,000-ൽ പരം വീടുകൾ ഇതിനകം പൂർത്തീകരിച്ചു. ഈ 2024 മാർച്ച് 31 കൂടി 500,000 വീടുകളാണ് കേരളത്തിൽ ഈ ലൈഫ് ഭവന പദ്ധതിയുടെ കീഴിൽ പൂർത്തിയാക്കാൻ പോകുന്നത്. വലിയ മുന്നേറ്റമാണ്. 500,000 വീടുകൾ ഒരു ചെറിയ സംസ്ഥാനത്ത് സൗജന്യമായി സർക്കാർ പദ്ധതിയുടെ ഭാഗമായി കൊടുക്കാൻ കഴിയുക എന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വലിയ ഒരു എന്താ പറയുക, നമുക്ക് സങ്കല്പിക്കുന്ന ഒരു അപ്പുറമാണ് അതിന് മുടക്കുന്നത്. ഈ ലിസ്റ്റ് ഇന്ന് 27ാം തീയതി തിങ്കളാഴ്ച ഈ മീറ്റിംഗ് നടക്കും എന്ന് പറയുമ്പോൾ ഞങ്ങളെ മെമ്പർമാരെ അവസ്ഥ എന്താ വെച്ചാല് അതിന് താഴെ ഉള്ള ആളുകൾ ഞങ്ങളങ്ങ് വിളിക്കും, രാവിലെ മുതൽ ഇന്നത്തെ രാത്രി മുതലേ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ പ്രതീക്ഷ എന്താ വെച്ചാല് ഇനി ഞങ്ങൾക്ക് എന്താണ്, ഇനി ഞങ്ങൾക്ക് എന്താണ്. കാരണം വെച്ചാല് നമുക്കറിയാലോ നമ്മളെ എല്ലാരും സ്ഥിതിയാനം തന്നെയാണ്. കാരണം വെച്ചാൽ ഇത് ഇതിന്റെ മുമ്പ് വെച്ചപ്പോഴും നമ്മൾ ചോദിച്ചൊരു ചോദ്യമാണ് ഞങ്ങൾക്ക് ഉണ്ടാവുക, അതുപോലെ തന്നെ അവർക്കുള്ളൊരു ജിജ്ഞാസയാണ് ഞങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ അതുകൂടി പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കട്ടെ. 21 വീട് മാത്രമാണ് ഓരോ മെമ്പർമാർക്ക് ഗ്രാമസഭ അപേക്ഷ സ്വീകരിച്ച് കൊടുക്കാൻ സാധിച്ചിരുന്നത് അല്ലേ? ഓരോ മെമ്പർമാർ നമ്മൾ ഗ്രാമസഭയിലായിരുന്നു അപേക്ഷ കൊടുത്തിരുന്നത്. പക്ഷെ അതിനുശേഷം ഈ സർക്കാർ നിലവിൽ വന്ന ഉടനെ തന്നെ മിഷനുകളായിട്ട് 4 മിഷനുകളായിട്ട് തിരിച്ച് ലൈഫ് ഭവന പദ്ധതിക്ക് ലൈഫ് എന്ന പേരിട്ട് കൊണ്ടൊരു മിഷൻ രൂപീകരിക്കുകയും അതിനുശേഷം ഓരോ വർഷവും 10, 20, 25 വീടുകൾ കിട്ടിയ പല വാർഡുകളും നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട്. ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട 10-2000 ചില്ലാനം അപേക്ഷകൾ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ അപേക്ഷകൾ സമർപ്പിച്ചപ്പോൾ അതിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തി 2-3 രീതിയിൽ നമ്മളുടെ വീടുകളിൽ വന്ന് സർവേ നടത്തി ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളെ കണ്ടെത്തി അതിൽ നിന്ന് ലിസ്റ്റ് തെരഞ്ഞെടുത്തിട്ടാണ് 602 പേരെ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ ഇപ്പോഴത്തെ ലിസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾക്ക് കിട്ടുന്ന പൈസ
ഓരോ കെടുക്കളും തരുമ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യണമെന്നും അതിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് അടുത്ത കെടു പൈസ വാങ്ങണമെന്നും നിങ്ങളോട് വിയോ പറയും. നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് ആ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട് പണി എത്രയും പെട്ടെന്ന് തീർക്കാൻ കഴിയും. നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ആ മുറയ്ക്ക് തന്നെ നിങ്ങൾ ചെലവഴിക്കുക. ഇപ്പൊ ഷീബ പറഞ്ഞ പോലെ കല്യാണങ്ങൾ ഉണ്ടാവും, ഹോസ്പിറ്റൽ ആവശ്യങ്ങൾ ഉണ്ടാവും, അതിലേറെ വേറെ വല്ല കടങ്ങൾ ഉണ്ടാവും, അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേറി കിടക്കാനുള്ള ഒരു വീട് എന്ന ഈ സ്വപ്നം നിറവേറ്റുന്നതിന് വേണ്ടി നിങ്ങൾ മനസ്സുവെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം 300 വീട് ചെയ്തു കഴിഞ്ഞു, അവർ കൃത്യമായി ചെയ്തതുകൊണ്ടാണ് ചെയ്തു കഴിഞ്ഞത്, എന്നാൽ ചെയ്ത് കഴിയാത്തതുണ്ട്. അത് നമ്മള് ചോദിക്കുമ്പോൾ പറയുന്ന കാരണങ്ങൾ കല്ല് കിട്ടിയില്ല, അങ്ങനെ എങ്ങനെയാണ് കുറെ തടസ്സങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഉത്സാഹം അനുസരിച്ചാണ്, അന്നാൽ നമ്മൾ ചിന്തിച്ചു നോക്കണം ബാക്കിയുള്ളവർക്ക് വെച്ചിട്ടും ഭർത്താവ് വെച്ചിട്ടും പാപ്പ വെച്ചിട്ടും ഒക്കെ അവരൊക്കെ ചിരിച്ചായിട്ടുണ്ട്. നിങ്ങൾക്കൊരു വീട് സാക്ഷാത്കരിച്ച് തരാതിരുന്നതാണ് ഈ പഞ്ചായത്തിന്റെ ചുമതല. അതാണ് ഇപ്പൊ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ അപേക്ഷ വെച്ച് അവർ ഇങ്ങനെ എഗ്രിമെന്റ് വെക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോ നിങ്ങളൊക്കെ നമുക്ക് വിളിച്ചത് നമ്മക്കില്ലേ നമ്മക്കില്ലേ ഭയങ്കര വിളിയായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ താഴെ ആൾക്കാരും ഓരോ ഇന്നലെ നട്ടപ്പാലത്ത് ഗീസറിലേക്ക് വിളിയല്ലേ, നമ്മളെ ഞാൻ വിളിച്ച നമ്മളെ ഞാൻ ഓലയും വിളിച്ചു, നിങ്ങൾ വിളിച്ചില്ലേ മറ്റോലയും വിളിച്ചു, ഓലയും വിളിച്ചു. അതായത് ഈ സർക്കാർ തീരുമാനിച്ചിട്ടില്ലേ, ഈ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടില്ലേ ഈ എല്ലാ സംഗതികളും ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ്. ഇതൊരു സന്തോഷമില്ലാത്ത മെമ്പർമാരും ഉണ്ട്. അതായത് കാര്യം നടക്കുമ്പോൾ ഒരു ഇത്തരത്തിലൊരു സംഗതി കൊടുക്കുമ്പോൾ ഈ പഞ്ചായത്തിൽ ഞങ്ങൾ 21 മെമ്പർമാരുണ്ട്, അതിൽ 7 മെമ്പർമാരോളം വന്നിട്ടില്ല. ഒരു കേന്ദ്രം പറ്റിയതല്ല, ബഹിഷ്കരിച്ചിട്ടാണോ അതോ അത് കൊടുക്കണ കണ്ണുകണിയോണ്ടാണോ എന്തോന്ന് അറിയില്ല. എൻ്റെ വാസി പറഞ്ഞാൽ നേരെ മറിച്ച് അതേ ഗ്രൂപ്പിൽപ്പെട്ട ഗിരീസ് ഒരു സന്തോഷമാണ്. അപ്പം വന്നിക്കും വരാത്തോരും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അതിനും വടി വെക്കുക, തുരങ്കം വെക്കുക. ഇത് കൊടുക്കാതൊക്കെ എങ്ങനെ പറ്റുന്നില്ലാണ് ഓരോ മുതിർന്ന നേതാവ് എന്നാൾ പറഞ്ഞു. ലൈഫ് പറഞ്ഞ പദ്ധതി തന്നെ ഈ സർക്കാർ അധികാരത്തിന് പോയി ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ലൈഫ് പറഞ്ഞ പദ്ധതി തന്നെ എടുത്ത് ഒഴിവാക്കും, വീട് തരൂലെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ പഞ്ചായത്തിനകത്ത് മെമ്പർമാർക്ക് ഇതിന് സന്തോഷമില്ലാത്തവരുണ്ട്, അത് നമ്മൾ കണ്ടറിയണം. എഗ്രിമെന്റ് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പല കാരണങ്ങൾ എന്ന് പറഞ്ഞാല് നിലവില് റേഷൻ കാർഡിന്റെ പ്രശ്നം, അതേപോലെ തന്നെ ബെനിഫിഷ്യറി മരണപ്പെട്ടത് കാരണം, അങ്ങനെയൊക്കെയാണ് നമ്മള് 246 എഗ്രിമെന്റ് അന്ന് വെക്കാൻ സാധിച്ചത്. അതിൽ 246 പേരിൽ 230 പേരും എഗ്രിമെന്റ് വെച്ച് പണി പൂർത്തീകരിക്കുകയും അതിൽ 400,000 എമൗണ്ട് ഏകദേശം എല്ലാവർക്കും എത്തിക്കാൻ ഈ കഴിഞ്ഞ ഭരണ സമിതിയിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ നമുക്ക് സാധിച്ചു എന്നുള്ളതിൽ വലിയ അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്. അതിൻ്റെ ഒരു ആദ്യ ഘട്ടത്തിൽ തന്നെ ഞാൻ ഷെരീഫ് സാറായിരുന്നു, അവരോടൊപ്പം ഉണ്ടായിരുന്നത് ഞാനായിരുന്നു. അതിലേക്ക് വലിയ അഭിമാനത്തോടു കൂടി തന്നെ ഈ അവസരത്തിൽ പറയാൻ പറ്റുന്നുണ്ട്. അടുത്ത ഘട്ടത്തിൽ 150 പേരാണ് നമ്മൾ എഗ്രിമെന്റ് വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് ജില്ലയെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് മൊത്തമാണ് എഗ്രിമെന്റ് വെക്കാമെന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചത്. പക്ഷെ നമുക്ക് ഫണ്ടിന്റെ ഒരു ഷോർട്ട് മറ്റ് ഭവന പദ്ധതികൾ റിപ്പയർ കാര്യങ്ങളൊക്കെ വെക്കുന്നത് കൊണ്ട് ഫണ്ടിന്റെ ഒരു ഷോർട്ട് ഉണ്ടായിരുന്നു. 150 പേർക്ക് എഗ്രിമെന്റ് വെച്ച് 133 പേർക്കാണ് നമ്മൾ പ്രൊജക്റ്റിൽ കാണിച്ചിട്ടുള്ളത്. എന്നാലും നമ്മൾ പറഞ്ഞിട്ടുള്ളത് 150 പേർക്ക് എഗ്രിമെന്റ് വെക്കാം, അത്രയും പേർക്ക് ഫണ്ട് മറ്റേതെങ്കിലും തരത്തിൽ ജില്ലയോ അല്ലെങ്കിൽ തന്നെ